അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ, വേറെ ഇതല്ല ബാക്കിൽ കാണണ്ടില്ലതാ, നമ്മളെ ശുക്കിരേന്റെ വണ്ടിയാ കേട്ടോ. അപ്പൊ അതിന് 19 സീറ്റിന്റെ വണ്ടിയാണ്. അപ്പൊ നമ്മൾ ആ വണ്ടി കൊറേ ദിവസമായി, കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ചോദിച്ചതേനി. അപ്പൊ നമ്മള് മോലാളി നമ്മളെ ഷെബീറൊക്കെ ഒന്ന് വിളിച്ചാണ്ട് പറഞ്ഞ് വണ്ടി അവിടെ കെടുക്കുന്നുണ്ട്. കുറെ ദിവസമായിട്ട് പോയ സീസണല്ലേ, അപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇന്ന് അങ്ങക്ക് നമ്മളെ സിദ്ദീഖ് എടുക്കണതാ, ഇവിടെ വാ. സിദ്ദീഖിന് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോയിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ ഏതായാലും സിദ്ദീഖ് ഓനെ പെരന്റെ അവിടെ ഇനി പെരന്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് എടുത്തു പോകാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഓൻ അവിടുന്ന് വണ്ടി എടുത്ത് റോട്ട് പോക്ക് കൊടുന്ന് ഇപ്പൊ ഇതാ നമ്മളെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും നോക്കല്ല, വണ്ടീനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സിദ്ദീഖൻ എന്താ പറയണ്ടേ? ഇജ്ജി ആ നെയ്മോൺ ഇട്ടില്ല? ഇല്ലല്ലോ, ഓണാ ഓണാണല്ലേ, ഈ നേരമായതുകൊണ്ട് ക്ലിയർ ഇല്ല തോന്നുന്നുണ്ട്. അപ്പോ വണ്ടീനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കിത്തരാം. വണ്ടീനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ 19 സീറ്റിന്റെ വണ്ടിയാണ്. 19 സീറ്റിന്റെ ഏകദേശം കുറച്ച് ഓടിയിട്ടുള്ളൂ, നമ്മള് സെക്കൻഡ് എടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു വണ്ടികളൊക്കെ സെബിറാക്ക ഫോറാ ഇറക്കണേ അല്ലേ, ഇനിയിപ്പോ ഫോർമലാണ് കളിക്കണേ. അപ്പോൾ ഈ വണ്ടി എന്താണെന്ന് വെച്ചാല് വല്ലാതെ ഓടിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് സെബിറാക്ക ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത്. പിന്നെ അതേമാതിരിയല്ല, അതേപോലെ ഇപ്പോൾ ഒരുവിധ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ കിട്ടാൻ കുറച്ച് പണി പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വണ്ടി കിട്ടി നമുക്ക്. ഏതായാലും ഇന്ന് ഏതായാലും വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മളെ ഡ്യൂട്ടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി എടുത്താണ് പോകണം. ആ വണ്ടീൻ്റെ ഈ സൈഡിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നീല ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഉണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഇപ്പോൾ എല്ലാ വണ്ടിക്കും കളിച്ചുകൊണ്ടിരിക്കണ സംഭവമാണത്, കാരണമല്ലേ. പിന്നെ ഇതിൻ്റെ നെയിം ബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ രാത്രി നേരത്തെ അത് ഒന്നുകൂടി കാണുള്ളൂ. അതായത് ചെറിയ ഷോട്ട് വേണമെങ്കിൽ ഇതിൽ വെച്ചിട്ടുണ്ട്, കാരണം നെയിം ബോർഡ് കൊടുക്കണില്ല. നമുക്ക് രാത്രി ഏതായാലും ഒന്ന് ചെയ്യാം. അപ്പോൾ വണ്ടിൻ്റെ സൈഡിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ കേട്ടോ, വണ്ടിൻ്റെ സൈഡിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നല്ല ഈ 19 സീറ്റിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വലുപ്പമുണ്ട്. വേണതാ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് 19 സീറ്റിൻ്റെ ഇത് അങ്ങോട്ട് കൂടിയിന്. സൈഡിലെ ശുക്രിയ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ആൻഡ് സേഫ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിമല ഇനി കായി കയറാണ്ട് കയറ്റുന്നതാണ് നമ്മളെ സെബിറൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഈ റണ്ണിങ് ഈ ഓട്ടത്തിൻ്റെ സീസണായതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടേനി, അപ്പോൾ ഇതൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓക്കലൊക്കെ ഉണ്ടേനി, ഓക്കലൊക്കെ എന്തോ പ്രശ്നം കൊണ്ട് ഇപ്പോൾ കണക്ഷൻ ഊരിയിട്ടിരിക്കുകയാണ്. ഇതാണ് ബാക്കത്തെ വ്യൂ കേട്ടോ, നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ പീടിയത്തെ വണ്ടിയാണെന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. പറമ്പിൽ പീടിയത്തെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിൻ്റെ ഉൾഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നാളെടുത്ത വീഡിയോ കേട്ടോ, എനിക്ക് നല്ല പണി കിട്ടിയിരുന്നു. ഇന്നാളെ ഞാൻ നമ്മളെ ഫിലൂസിൻ്റെ വണ്ടി എടുത്തിരുന്നു, ഞാൻ നല്ല കോപ്പിറൈറ്റൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മാക്സിമം ഞാൻ പറ്റാത്ത കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസൊക്കെ ഇതിൽ നോക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിലെ നല്ല പ്രീമിയം ആയിട്ടാണ് ഇതിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഒന്നും ഒരു ഓവറാക്കിയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ട് വണ്ടിയിൽ പോകാൻ പറ്റുന്നൊരു സെറ്റപ്പിലാണ് വണ്ടി ആക്കിയിട്ടുള്ളത്. മറ്റേ ഒന്നും ഓവറാക്കിയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല. പിന്നെ വണ്ടി എ സി ആണ് കേട്ടോ, എല്ലാ സീറ്റിക്കും എ സിയും കാര്യങ്ങളൊക്കെ സീറ്റ് എ സി ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേമാതിരി നമ്മളെ ഫ്രണ്ടിക്കാണ് പോകുമ്പോൾ ശുക്രിയൻ്റെ അതിപ്പോൾ 24 സീറ്റിൻ്റെ വണ്ടിയിലും ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടീൻ്റെ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏതായാലും പോവാണ്. ഇവിടുന്ന് ഏതായാലും ഈ മഴൻ്റെ ഭയങ്കര മഴ കേട്ടോ, ഒന്ന് ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ വണ്ടി ഇവിടുന്ന് തിരിച്ചാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ, ഇവിടുന്ന് തന്നെ തിരിക്കണം. വാ വാ വാ, അവിടെ നോക്ക് അവിടെ നോക്ക് അവിടെ നോക്ക്. വാ 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 വാ, മതിയോ? ആ വണ്ടി ഏതായാലും നമ്മൾ തിരിച്ച് പോവാം. അപ്പൊ ഇനി നമ്മള്
പാർട്ട് ഓഫ് ഒക്കെയാ. അപ്പൊ ഇനി നമ്മളാ ഡ്രൈവ് ചെയ്യണത്, നമ്മള് സുഖിനേന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി എടുത്ത് പോകാം പോലെ. അപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ അപ്പൊ വണ്ടി ഒരാളിപ്പോ അവിടുന്ന് ബുക്ക് ചെയ്ത് കണ്ട് പോയിക്കണ് കേട്ടോ, നമ്പറൊക്കെ ഫോട്ടോ എടുത്ത് കണ്ട് പോയിക്കണേ. ഞാൻ ഇന്നാളെ ഞാൻ ജസീലിന്റെ വണ്ടിയുടെ നമ്മളെ ഫിലൂസിന്റെ വണ്ടിന്റെ വീഡിയോ എടുത്ത് തന്നു, ഇതേമാതിരി തന്നെ ഒരാളെ നമ്പർ ചോദിച്ചു കണ്ട് വന്നിനി. അപ്പൊ വണ്ടിന്റെ ഇത് കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ, എല്ലാ പക്കായിട്ട് നല്ല നീറ്റായിട്ടേ കൊണ്ടടക്കുള്ളൂ വണ്ടി. വണ്ടി ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഞാൻ അത് ഈ ഒരു വണ്ടി തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണെങ്കിലും ഇതിപ്പോ ഏകദേശം ഇപ്പൊ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അങ്ങനത്തെ ഓരോരോ വണ്ടിയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ സെബിറാക്ക് എടുക്കല്. പക്ഷെ ഇപ്പൊ ഇനി അങ്ങോട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു, ഇനി ഫുള്ള് അങ്ങോട്ട് പോറാണല്ലേ. അപ്പൊ വണ്ടിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി ഏതായാലും അടിപൊളിയാണ്, നല്ല ഫുൾ വർക്ക് ഏതായാലും വണ്ടിമ്മ ചെയ്തേണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിമ്മേലും കയറ്റിയിട്ടില്ല സെബിറാക്കാം, അതുകൂടി ഉണ്ട് വണ്ടിയിൽ. പിന്നെ രണ്ട് സൈഡിൽ നല്ല സെറ്റായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ നെയിം ബോർഡും ചെയ്തിട്ടുണ്ട്. ഓടിക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടോ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വണ്ടി ഈ ഒരു വണ്ടി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ശുക്രേന്റെ ഇതിൽ 34 ബസ്സല്ലേ, എങ്ങനെ 34 ബസ്സുണ്ട്, അതേപോലെ 26 ട്രാവലർ ഉണ്ട്, പിന്നെ ഇത് 20 അല്ലേ, 20 ഇത് ഉണ്ട്, പിന്നെ 14 ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളെ ഫോയിസിന്റെ ക്രൂയിസറും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോലെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വല്ല നമ്പർ ഇട്ടുണ്ട്, അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യം ആയിട്ട് വിളിച്ചോളെ. ക്യാമറയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ വണ്ടിയിൽ, റിവേഴ്സ് ക്യാമറ എപ്പോഴും ഓൺ ആവുന്നുണ്ട് അല്ലേ. എന്താ സ്വിച്ചിനാണ് അത് സംഭവം സൂപ്പറാ, കാരണം നമുക്ക് റിവേഴ്സ് റണ്ണിങ്ങിൽ കാണും ചെയ്യാം, അതേമാതിരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നോക്കും ചെയ്യാലോ. കാരണം ഈ ഒരു വണ്ടിന്റെ ലെങ്ത് നല്ല അപാരം, നമ്മളെ 15 സീറ്റിനേക്കാളും നല്ല ലെങ്ത് ഉണ്ട് വണ്ടി, ഒന്നുകൂടി ബാക്കുള്ള വണ്ടിയാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടി കൊണ്ടടക്കാൻ കഴിയില്ല. നമ്മളെ ഈ വണ്ടി സാധാ ഇതൊക്കെ ഓടിക്കണ മാതിരിയൊക്കെ എതിർത്ത് കണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, അതുകൂടി ഉള്ളതാ. പിന്നെ ഈ വണ്ടിന്റെ ഫുൾ വീഡിയോ എടുത്തിന് കേട്ടോ. അപ്പോ വീഡിയോ എടുത്തിന് ആള് നിൽക്കണതാ വണ്ടിന്റെ ചെറിയ മുതലാളി. ഞങ്ങള് വണ്ടിന്റെ ബൈക്ക് മേലെ റണ്ണിങ് ചെയ്തിട്ടുള്ള റണ്ണിങ് വീഡിയോ എടുത്തിന്. ഇതില് ഞാന് ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ചെറിയൊരു മായ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇതില് ഇതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇനി. അപ്പൊ അതുകൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. സിദ്ദീഖ് ചെറിയൊരു പാട്ട്. അപ്പൊ ഏതായാലും ഈ ഒരു വണ്ടിന്റെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.